നമസ്കാരം. സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് പഠിക്കാം. ആമുഖം കേട്ടോ, ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് USA നിന്നാണ്. USA അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തത്. ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അത് എന്തുകൊണ്ടാണ്? മുമ്പ് ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് 1946 December 13 ജവഹർലാൽ നെഹ്റുവാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആമുഖത്തിന്റെ ശില്പി നെഹ്റുവാണ് കേട്ടോ. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. 1976 42 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 42 ഭേദഗതി കേട്ടോ. 1976 42 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കേട്ടോ. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഒന്നുകൂടി പറയാം, ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഈ ആമുഖത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ആമുഖത്തെ ഓരോരുത്തര് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ് കേട്ടോ. രാഷ്ട്രീയ ജാതകം എന്ന് വെച്ചാൽ തിരിച്ചറിയൽ കാർഡ് ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാല കേട്ടോ. പിന്നെ ഈ പറയുന്ന നമ്മുടെ ആമുഖത്തിന് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഏണസ്റ്റ് ബാർക്കർ കേട്ടോ. താക്കൂർദാസ് ബാർഗോ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്നാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ഹൃദയവും ആത്മാവും എന്നാണ്. ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആത്മാവും താക്കോലും എന്നാണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചു നെഹ്റു കേട്ടോ. നെഹ്റു ആണത് ശില്പി എന്നറിയപ്പെടുന്നത്. നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെ താക്കോൽ എന്നും പിന്നെ അതുകൂടാതെ ആത്മാവുമെന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയ ജാതകമെന്ന് KM മുൻഷി വിളിച്ച്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തിന് KM മുൻഷി വിളിച്ച്, തിരിച്ചറിയൽക്കാരുടെ എന്ന് പൽക്കിവാല വിളിച്ച്, പിന്നെ അതുകൂടാതെ താക്കോൽ എന്ന് വിളിച്ചത് ഏണസ്റ്റ് ബാർക്കാണ്. ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തിൽ വിളിച്ചത് താക്കൂർദാസ് ആണ്. താക്കോലും ആത്മാവും എന്ന് വിളിച്ചത് നെഹ്റു ആണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിച്ചത് കേശവ ഭാരത അനന്തി കേസാണ് കേട്ടോ.
കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അതിൽ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന ആമുഖം എന്ന് കേശവാനന്ദ ഭാരതി കേസ് കേട്ടോ. അപ്പൊ ആമുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോ ഭരണഘടനയുടെ അടുത്ത ഭാഗം നമുക്ക് തുടരാം.